Hey guys, welcome to my channel. I'm Cascade. Today I'm gonna explain the American series Vampire Diaries season 2 episode number 11. On recap, Elena Rose ninnum Close Michaelsine petti ariyunu. Closeine petti koodal ariyan Tombil Katherine kaanan vendi aval pogunu. Katherine ninnum Close Elenaku vendi കഴിഞ്ഞ 1000 years ആയി വെയിറ്റ് ചെയ്യുകയായിരുന്നുവെന്നും എലീനയെ കയ്യിൽ കിട്ടിയാൽ ഒരു കേഴ്സിന് വേണ്ടി അവളെ സാക്രിഫൈസ് ചെയ്യുമെന്നും എലീന മനസ്സിലാക്കുന്നു. അവൾ കാരണം ആരും മരിക്കാതിരിക്കാൻ എലീന സ്വയം സറണ്ടർ ആകാൻ ക്ലോസിനെ അന്വേഷിക്കുന്നു. ബട്ട് ക്ലോസിലേക്ക് എത്തുന്നതിന് മുൻപ് ഡെയ്മൺ അവളെ തിരികെ കൊണ്ടുവരുന്നു. ജാമി മൂൺസ്റ്റോണിനായി ടോംബിലെത്തി ആൻഡ് അവനെ രക്ഷപ്പെടുത്താനായി സ്റ്റെഫൻ ടോംബിൽ കയറുന്നു. ആൻഡ് അവിടെ സ്റ്റെഫൻ ലോക്കാകുന്നു. കാരോലിൻ ആൻഡ് ടെയ്ലറും തമ്മിൽ ഒരു ക്രഷ് സ്റ്റാർട്ടാകുന്നു. എപ്പിസോഡ് 11 സ്റ്റാർട്ടിങ്ങിൽ ടെയ്ലർ ലോക്ക്വുഡ് മെയ്സന്റെ ട്രാൻസ്ഫർമേഷൻ വീഡിയോ കണ്ടിട്ട് അതിന് അത്യാവശ്യമായ സാധനങ്ങളൊക്കെ റെഡിയാക്കി പാക്ക് ചെയ്യുന്നു. ടെയ്ലർ മെയ്സന്റെ ഫോണിലേക്ക് വോയിസ് മെസ്സേജ് സെൻഡ് ചെയ്യുന്നു. ബട്ട് ഈ മെസ്സേജ് പ്ലേ ചെയ്യുന്നത് ഒരു ഗേളാണ്. നെക്സ്റ്റ് സീനിൽ എലീന ആൻഡ് ബാണി മൂൺസ്റ്റോണിനെ പറ്റി സംസാരിക്കുകയാണ്. ബാണി പറയുന്നു അവൾ ആ മൂൺസ്റ്റോണിലെ സ്പെല്ല് ബ്രേക്ക് ചെയ്യും. അതുപോലെ മൂൺസ്റ്റോൺ പ്രിസേർവ് ചെയ്തിരിക്കുന്ന മൂൺ ആൻഡ് സൺ റിലേറ്റഡ് കേഴ്സും ബ്രേക്ക് ചെയ്യും. സോ ഡോപ്പിൾ ഗ്യാംഗറിനെ സാക്രിഫൈസിന് വേണ്ടി വരില്ല. എലീന പറയുന്നു ക്ലോസ് ഇതറിഞ്ഞാൽ കാതറിൻ്റെ ഫാമിലിയുടേതുപോലെ എല്ലാവരെയും കൊന്നുകളയും. ബാണി പറയുന്നു ആരും ഇതറിയാൻ പോകുന്നില്ല. എലീന ബാണിയെ വെട്ടിച്ച് ആ മൂൺസ്റ്റോണും എടുത്ത് അവിടെ നിന്ന് പോകുന്നു. ബട്ട് ബാണി സ്റ്റെയേഴ്സിൽ വെച്ച് എലീനയെ പിടിക്കുന്നു. എലീന രക്ഷപ്പെടാൻ വേണ്ടി സ്റ്റെഫിനെ കാണാൻ പോവുകയാണെന്ന് പറയുന്നു. ബാണി പറയുന്നു എലീന നുണ പറയുകയാണ്. ജാമി ഓടി അങ്ങോട്ട് വന്നിട്ട് എലീന എവിടെ പോവാണെന്നും മൂൺസ്റ്റോൺ അവിടെ എങ്ങും കാണുന്നില്ലെന്നും പറയുന്നു. ബാണി എലീനയുടെ കയ്യിൽ നിന്ന് മൂൺസ്റ്റോൺ വാങ്ങി അതിൻ്റെ പ്ലേസിൽ വെക്കുന്നു. എലീന പറയുന്നു ക്ലോസ് ഇതറിഞ്ഞാൽ എല്ലാവരെയും കൊല്ലും. കാതറിൻ ഇങ്ങനെയൊന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതാണ്. അവളുടെ ആ തെറ്റിൻ്റെ ശിക്ഷയായി കാതറിൻ്റെ ഫുൾ ഫാമിലി മരണപ്പെട്ടു. എലീനയ്ക്ക് ആ ഗതി അവളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ഉണ്ടാകരുതെന്നുണ്ട്. ബാണി പറയുന്നത് കേൾക്കാതെ എലീന വീടിന് വെളിയിലേക്ക് പോകാൻ നോക്കുന്നു. ഡോർ ഓപ്പൺ ചെയ്യുന്നു. ബട്ട് അവിടെ ഒരു ഇൻവിസിബിൾ വാൾ ഉള്ളതുപോലെ എലീനയ്ക്ക് തോന്നുന്നു. അത് ക്രോസ് ചെയ്ത് എലീനയ്ക്ക് പോകാൻ സാധിക്കുന്നില്ല. ആക്ച്വലി ഡെയ്മൺ ബാനിയോട് പറഞ്ഞ് ഗിൽബേർട്ട് ഹൗസിൽ ഒരു ബൗണ്ടറി സ്പെൽ ചെയ്യിച്ചിട്ടുണ്ട്. എലീന ഒഴിച്ച് ബാക്കി മെമ്പേഴ്സിനെല്ലാം വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാം. ബട്ട് എലീനയ്ക്ക് മാത്രം ലോക്ക്ഡായി ഫീൽ ചെയ്യും. അവൾക്ക് ആ ഡോർ ക്രോസ് ചെയ്യാൻ പറ്റില്ല. ഇതേ സമയം ഡെയ്മൺ ഇതെല്ലാം സ്റ്റെഫനോട് പറയുന്നു. സ്റ്റെഫൻ ഇതെല്ലാം കേട്ട് വളരെ ഹാപ്പി ആകുന്നു. ഡെയ്മൺ സ്റ്റെഫിന് ലൈറ്റ് ബ്ലഡ് സപ്ലിമെൻറ്റ്സ് എല്ലാം കൊണ്ട് കൊടുക്കുന്നു. അതിനുശേഷം ഡെയ്മൺ എലീനയെ കാണാൻ പോകുന്നു. എലീന ഇതെന്തിനാണ് ബൗണ്ടറി സ്പെൽ ഈ വീട്ടിൽ ചെയ്യിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. ആൻഡ് ഇതെല്ലാം സ്റ്റെഫനും കൂടി അറിഞ്ഞിട്ടാണോ ഇങ്ങനെ ചെയ്തതെന്നു. ഡെയ്മൺ പറയുന്നു യെസ്, സ്റ്റെഫൻ ഇത് കേട്ട് ചിരിക്കുകയായിരുന്നു. ഡെയ്മൺ എലീനയോട് സംസാരിക്കുന്നു. ഡെയ്മൺ പറയുന്നു നീ വീട്ടിൽ തന്നെ ഇരുന്നാൽ സേഫ് ആയിരിക്കും. ജേമി അവിടേക്ക് വന്ന് ബാണിയെ പറ്റി ചോദിക്കുന്നു. ഡെയ്മൺ പറയുന്നു മൂൺസ്റ്റോണിൻ്റെ റെസ്പോൺസിബിലിറ്റി ബാണിക്കാണ്, എലീനയുടെ റെസ്പോൺസിബിലിറ്റി എനിക്കും. നീ പോയി റെസ്റ്റ് എടുത്തു. ജേമി ചോദിക്കുന്നു ഇന്ന് ഫുൾ മൂൺ അല്ലേ? ടെയ്ലറിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഉള്ള ഡേ ആണ്, അവൻ്റെ റെസ്പോൺസിബിലിറ്റി അപ്പോൾ ആർക്കാണ്? ഡെയ്മൺ പറയുന്നു ടെയ്ലറിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മുടെ ബാർബി വാമ്പയറിനാണ്, ദാറ്റ് ഈസ് കാരോലൈൻ ഫോബ്സ്. ഇനി ബാർബി വാമ്പയറിനെ ടെയ്ലർ വെയർവൾഫ് ട്രാൻസിഷൻ പ്രോസസ്സിൽ എങ്ങാനും ബൈറ്റ് ചെയ്യുകയോ മറ്റോ ആണെങ്കിൽ അതോടെ അവളുടെ ശല്യവും ഒഴിയും. ഇത് കേട്ട് എലീന കുറച്ച് ടെൻസ്ഡ് ആകുന്നു. ഇതേസമയം ടെയ്ലർ അവൻ്റെ മദറിനോട് ഇന്ന് അവനൊരു ട്രെയിനിങ് ഉണ്ട്, സോ പോയിട്ട് നാളെയേ വരൂ എന്നും പറഞ്ഞ് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അവിടേക്ക് ഒരു പെൺകുട്ടി വരുന്നു. ആൻഡ് അവളുടെ പേര് ജുവൽ എന്നാണ്. അവൾ മെയ്സന്റെ ഫ്രണ്ടാണ്. ഈ സെയിം ഗേളിനെയാണ് മെയ്സന്റെ ഫോണിലേക്ക് ടെയ്ലർ അയച്ച റെക്കോർഡിംഗ് കേൾക്കുന്നതായി നമ്മൾ കണ്ടത്. ജുവൽ പറയുന്നു മെയ്സൺ ഇതുവരെ ഫ്ലോറിഡയിൽ എത്തിയിട്ടില്ല. ടെയ്ലർ ആലോചിക്കുന്നു ഫ്ലോറിഡ എത്തിയില്ലെങ്കിൽ അങ്കിൾ മെയ്സൺ എവിടേക്കാണ് പോയത്.
ടെയ്ലർ അവിടെ നിന്നും തിരികെ പോകുന്നു ആൻഡ് മിസ്റ്റിക് ഫോൾസിലെത്തി കാരോളിനെ കാണുന്നു. കാരോളൈൻ ഓൾറെഡി അവന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ടെയ്ലർ പറയുന്നു മെയ്സൺ ഫ്ലോറിഡയിൽ എത്തിയിട്ടില്ല, മെയ്സൺ മിസ്സിംഗ് ആണ്. ആൻഡ് മിസ്സസ് ലോക്ക്വുഡ് ടെയ്ലറിൻ്റെ മദർ ഷെറിഫിനെ കാണാൻ പോയിട്ടുണ്ട് മിസ്സിംഗ് റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ. ഇത് കേട്ട് കാരോളൈൻ വളരെ ടെൻസ്ഡ് ആൻഡ് ഗ്ലൂമി ആകുന്നു. അവൾക്ക് മെയ്സന്റെ ഡെത്തിൻ്റെ കാര്യം പറയണമെന്നുണ്ട്, ബട്ട് അവളത് ടെയ്ലറിനോട് പറയുന്നില്ല. അതേ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്ന അലാറിക്കിനോട് മെയ്സന്റെ മിസ്സിംഗ് ടെയ്ലർ അറിഞ്ഞു എന്ന കാര്യം ഡെയ്മനെ അറിയിക്കാൻ കാരോളൈൻ പറയുന്നു. കാരോളൈൻ ടെയ്ലറിൻ്റെ കൂടെ ലോക്ക്വുഡ് പ്രോപ്പർട്ടിയിലെ ആ ബേസ്മെൻറ്റിലേക്ക് പോകുന്നു. അലാറിക് ഡെയ്മനെ കോൾ ചെയ്തിട്ട് പറയുന്നു മെയ്സന്റെ മിസ്സിംഗ് ഫ്ലാഷ് ആയിരുന്നു. ഡെയ്മൺ പറയുന്നു ഒരു 15 മിനിറ്റ്സിനകം മിസ്റ്റിക് ഗേൾസ് റെസ്റ്റോറൻറ്റിൽ വന്ന് നമുക്ക് പ്ലാൻ ചെയ്യാം എന്താ ചെയ്യേണ്ടതെന്ന്. എന്നിട്ട് അവൻ കോൾ ചെയ്തിട്ട് കട്ട് ചെയ്യുന്നു. ഡെയ്മൺ പോകുന്നതിന് മുൻപ് എലീനയുടെ റെസ്പോൺസിബിലിറ്റി ജേമിയെ ഏൽപ്പിക്കുന്നു. ജ്വൽ മിസ്സസ് ലോക്ക്വുഡിനെ കണ്ടിട്ട് തിരികെ വരുന്നു. ജ്വൽ ആരെയോ കോൾ ചെയ്തിട്ട് പറയുന്നു മെയ്സനെ പറ്റി ഒരു വിവരവും ഇല്ല ആൻഡ് പുതിയൊരു വെയർവുൾഫ് ടൗണിലുണ്ട്, അത് മെയ്സന്റെ നെഫ്യൂ ആണ് ടെയ്ലർ. നീ പെട്ടെന്ന് തന്നെ ഇവിടേക്ക് വരാൻ ട്രൈ ചെയ്യൂ. ഇത്രയും പറഞ്ഞ ശേഷം ജ്വൽ കോൾ കട്ട് ചെയ്യുന്നു. ജ്വൽ മിസ്റ്റർ ഗ്ലിൽ റെസ്റ്റോറൻറ്റിലെത്തി മാറ്റിനോട് ടെയ്ലറെ പറ്റി സംസാരിക്കുന്നു. ടെയ്ലറിനെ അറിയാമോ എന്ന് ചോദിക്കുന്നു. അലാറിക് ആൻഡ് ഡെയ്മൺ ഓൾറെഡി റെസ്റ്റോറൻറ്റിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. ടെയ്ലറിനെ പറ്റി ചോദിക്കുന്ന ജ്വലിനെ കണ്ട ഡെയ്മൺ അവൾ ആരാണെന്ന് ചോദിക്കുന്നു. ഡെയ്മന് സ്മെല്ല് ചെയ്യുമ്പോഴേ ജ്വൽ ഒരു വെയർവൂൾഫ് ആണെന്ന് മനസ്സിലാകുന്നു. അലാറിക് പറയുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ വൂൾസ് ബെയിൻ ഉണ്ട്. അലാറിക് ആൻഡ് ഡെയ്മൺ വൂൾസ് ബെയിൻ ജ്വലിൻ്റെ ഡ്രിങ്ക്സിൽ മിക്സ് ചെയ്യുന്നു. അവർ രണ്ടുപേരും ജ്വലിനോട് സംസാരിക്കുന്നു. ഡെയ്മൺ പറയുന്നു അവൻ മെയ്സന്റെ ഫ്രണ്ടാണ് ആൻഡ് മെയ്സൺ എന്തു പറ്റിയെന്ന് അവൻ അറിയില്ല. ജ്വൽ പറയുന്നു മെയ്സൺ കുറേ ദിവസങ്ങളായി മിസ്സിംഗ് ആണ്. ഡെയ്മൺ ഡ്രിങ്ക്സ് എടുക്കാൻ ജ്വലിനെ ഇൻസിസ്റ്റ് ചെയ്യുന്നു. ജ്വൽ പറയുന്നു ഡ്രിങ്ക്സിൽ നീയും നിൻ്റെ ഫ്രണ്ടും കൂടി വൂൾസ് ബെയിൻ മിക്സ് ചെയ്തത് എനിക്കറിയാം ആൻഡ് നീ ഒരു വാമ്പയർ ആണെന്നും. ഡെയ്മൺ പറയുന്നു മെയ്സനെ മറന്നേക്ക് ആൻഡ് ഈ ടൗണിൽ നിന്ന് എത്രയും പെട്ടെന്ന് പൊക്കോളൂ, ഇവിടേക്ക് ഇനി തിരികെ വരരുത് ആൻഡ് മെയ്സനെ ഇനി അന്വേഷിക്കുകയും വേണ്ട. ജ്വലിന് ഇത് കേട്ട് നല്ല ദേഷ്യം വരുന്നു. അവൾ പറയുന്നു ഇത് വേറെ ഏതെങ്കിലും ഒരു ദിവസമാണ് നീ പറയുന്നതെങ്കിൽ ചിലപ്പോൾ ഞാൻ നിന്നോട് ക്ഷമിച്ചേനെ, ബട്ട് ഇന്ന് ഒരു ഫുൾ മൂൺ ഡേ ആണ്, ഇന്നത്തെ എൻ്റെ പ്രേ നീയാണ്. ജ്വൽ അവിടെ നിന്നും പോകുന്നു. ഡെയ്മൺ ജ്വലിന് പുറകെ പോയി അടിയുണ്ടാക്കാൻ ട്രൈ ചെയ്യുന്നു, ബട്ട് അലാറിക് പറയുന്നു ഇന്നൊരു ഫുൾ മൂൺ ഡേ ആണ് ആൻഡ് ഇന്നൊരു വെയർവൂൾഫിനോട് അടിയുണ്ടാക്കുന്നത് അത്ര ശരിയല്ല. ഡെയ്മൺ കുറച്ച് കാമാകുന്നു. നെക്സ്റ്റ് സീനിൽ ബാനി ലൂക്കറിൻ്റെ വീട്ടിൽ പോയി ലൂക്കറിനെ കാണുന്നു ആൻഡ് അവൻ്റെ ചെയിൻ തിരികെ കൊടുക്കുന്നു. ലൂക്കർ പറയുന്നു ലൂക്കറാണ് ബാനിയെ ചാനലിംഗ് ചെയ്യാൻ പഠിപ്പിച്ചത് ആൻഡ് ബാനി ലൂക്കറിനെ തന്നെ ചാനൽ ചെയ്ത് കൊല്ലാൻ നോക്കി. ബാനി പറയുന്നു അത് അവളൊരു എമർജൻസിക്ക് വേണ്ടി ചെയ്തതാണ്, അവനെ ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല. ആൻഡ് ബാനി സോറി പറയാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും ലൂക്കർ ചിരിച്ചുകൊണ്ട് ഇനി ശ്രദ്ധിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അവളെ വീടിനുള്ളിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ബാനി വീടിനുള്ളിലേക്ക് വരുന്നു. അവിടെ ധാരാളം ബുക്സ് ഉണ്ടായിരുന്നു, എല്ലാം ഗ്രിം വോർസ് ആയിരുന്നു, മാജിക് സ്പെൽ ബുക്സ്. ബാനി ആലോചിക്കുന്നു ഇത്രയും ഗ്രിം വോർസ് ഒരു വീട്ടിൽ എങ്ങനെ വന്നു ആൻഡ് ഒരു ഫാമിലിയിൽ എങ്ങനെയാണ് ഇത്രയും ഗ്രിം വോർസ് ഒരുമിച്ച് വരുന്നത്. ലൂക്കർ പറയുന്നു ഇതെല്ലാം അവരുടെ ഫാമിലിയിലേതല്ല, അവൻ്റെ ഫാദർ എല്ലാ വിച്ചിനെയും ഒരു ഫാമിലി ആയിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തിന് എല്ലാ വിച്ചസും അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലുള്ള മെമ്പേഴ്സിനെ പോലെയാണ്. അവരുടെ എല്ലാം കയ്യിൽ നിന്നും ഗ്രിം വോർസ് കളക്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പാഷനാണ്, ഒരു ഹോബി. അങ്ങനെ കളക്ട് ചെയ്ത് ഇത് ഇത്രയും വലിയൊരു ലൈബ്രറിയായി മാറി. അദ്ദേഹത്തിന് ഈ കളക്ഷനെ പറ്റി വളരെ പ്രൗഡിയസ് ആയിട്ടാണ് തോന്നുന്നത്. ഇവിടെ വരുന്ന വിച്ചസ് എല്ലാം ഇതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കോംപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട്. ഇതെല്ലാം കേട്ട് ബാനി വളരെ എക്സൈറ്റഡ് ആകുന്നു. ലൂക്കറിനോട് അവളൊരു ഹെൽപ്പ് ചെയ്യാമോ എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു, ഒരു സ്റ്റോണിലെ മാജിക് ബ്രേക്ക് ചെയ്യാൻ. ലൂക്കർ അതെന്ത് ടൈപ്പ് സ്റ്റോൺ ആണെന്നും എന്ത് ടൈപ്പ് മാജിക്കാണെന്നും ബാനിയോട് ചോദിക്കുന്നു. ബാനി പറയുന്നു സിമ്പിൾ മാജിക്കാണ്,
സ്റ്റോണിനുള്ളിലേത്. ബട്ട് അവൾ വല്ലാതെ വീക്കാകുന്നു മാജിക് ചെയ്യുമ്പോൾ. ലൂക്കർ പറയുന്നു, ഓക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം, നമുക്ക് ആ ഗ്രിംവോർസ് എല്ലാം സെർച്ച് ചെയ്തിട്ട് ഒരു സ്പെല്ല് കണ്ടുപിടിക്കാം, എന്നിട്ട് ആ മൂണിലെ മാജിക് ബ്രേക്ക് ചെയ്യാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബാണി ആൻഡ് ലൂക്കർ ഗ്രിംവോർ സെർച്ച് ചെയ്ത് സ്പെല്ല് കണ്ടുപിടിക്കുന്നു. അവർ രണ്ടുപേരും ടെറസിലേക്ക് പോയി നിറയെ ക്യാൻഡിൽസൊക്കെ കത്തിച്ചു വെച്ച് സ്പെല്ല് സ്റ്റാർട്ട് ചെയ്യുന്നു. രണ്ടുപേരുടെയും കയ്യിൽ മൂൺസ്റ്റോൺ വെച്ചിട്ട് സ്പെൽ കണ്ടിന്യൂ ചെയ്യുന്നു. മൂൺസ്റ്റോൺ അവരുടെ കയ്യിൽ നിന്ന് ഉയർന്ന് എയറിൽ ലെവിയേറ്റ് ചെയ്യുന്നു. ആൻഡ് അറ്റ് ലാസ്റ്റ് അത് മുകളിലേക്ക് പോയി പോയി ബ്രേക്കാകുന്നു. ചെറിയ ചെറിയ പീസസ്സായി ആ മൂൺസ്റ്റോൺ ബ്രേക്കാകുന്നു. ഇത് കണ്ട് ബാണി വളരെ ഹാപ്പി ആകുന്നു, ബിക്കോസ് ഇനി അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് എലീനയുടെ ലൈഫ് സേവ്ഡ് ആയി കഴിഞ്ഞു. മൂൺസ്റ്റോൺ എന്നേക്കുമായി നശിച്ചിരിക്കുന്നു. ബാണി വളരെ ഹാപ്പി ആകുന്നു. അതേസമയം കരോലൈൻ ടെയ്ലറിനെ ബേസ്മെൻറ്റിലുള്ള ചെയിൻസിൽ ലോക്കാക്കുകയാണ്. ടെയ്ലർ വുൾസ്ബെയിൻ വാട്ടർ മിക്സ് ചെയ്ത് ഡ്രിങ്ക് ചെയ്യുന്നു. ബട്ട് ടെയ്ലർ വൊമിറ്റ് ചെയ്യുന്നു. ടെയ്ലർ പതിയെ പതിയെ വീക്കാകുന്നു. ടെയ്ലറിൻ്റെ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ് സ്റ്റാർട്ടാകുന്നു. ടെയ്ലർ വളരെയധികം പെയിനിലാണ്. അവൻ കരയുന്നു, നിലവിളിക്കുന്നു. കരോലൈൻ ടെയ്ലറിൻ്റെ അടുത്ത് ചെന്ന് അവനെ മോട്ടിവേറ്റ് ആൻഡ് സപ്പോർട്ട് ചെയ്യുന്നു. ടെയ്ലറിൻ്റെ ബോൺസ് ബെൻഡായി ബ്രേക്കാകുന്നു. അത് വീണ്ടും ബെൻഡായി നാല് കാലുള്ള ഒരു ആനിമലിൻ്റേത് പോലെയാകുന്നു. അവനൊരു വെയർവൂൾഫിനെ പോലെയാകുന്നു. അവൻ്റെ ബാക്ക് ബോൺ കംപ്ലീറ്റ്ലി വളഞ്ഞ് ആർക്ക് പോലെയായി. ടെയ്ലർ പെയിനിൽ നിലവിളിക്കുകയാണ്. കരോളിനും ഇതെല്ലാം കണ്ട് വല്ലാതെ പേടിക്കുന്നു. അവൾ പറയുന്നു, പേടിക്കണ്ട, അവൾ ഇവിടെ തന്നെയുണ്ട്, അവൻ്റെ കൂടെ ഇപ്പോൾ തന്നെ ഇതെല്ലാം മാറും. ടെയ്ലർ ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുന്നു, അവൻ അവൻ്റെ കൺട്രോളിലല്ല, ചിലപ്പോൾ കരോളിനെ അറ്റാക്ക് ചെയ്തേക്കും, ഇവിടെ നിന്നും ഓടിപ്പോക്കൂ. ടെയ്ലർ പെയിൻ കാരണം ഉറക്കെ അലറുന്നു. അവന് ബോഡി സ്കിൻ എല്ലാം ബേൺ ആകുന്ന പോലെ തോന്നുന്നു. ഇതെല്ലാം കണ്ട് കരോളൈൻ ഇമോഷണലി വീക്കായി ടെയ്ലറിൻ്റെ അടുത്ത് വരുന്നു. ടെയ്ലർ വീണ്ടും പറയുന്നു, പൊക്കോ ഇവിടെ നിന്ന്, ഇല്ലെങ്കിൽ അവൻ ചിലപ്പോൾ അറ്റാക്ക് ചെയ്യും. അറ്റ്ലാസ്റ്റ് അങ്ങനെ തന്നെ സംഭവിക്കുന്നു. ചെയിൻസ് പൊട്ടിച്ചുകൊണ്ട് കരോളിനെ അറ്റാക്ക് ചെയ്യാൻ ടെയ്ലർ വരുന്നു. ബട്ട് കരോളിൻ ഓടി ആ ചേംബറിന് വെളിയിലിറങ്ങി മെറ്റാലിക് ഡോർ ലോക്ക് ചെയ്യുന്നു. ടെയ്ലറിൻ്റെ ഐസ് യെല്ലോ ആകുന്നു. അവൻ ആ ഡോറ് തകർക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. കരോളൈൻ ഫോറസ്റ്റിലേക്ക് ഇറങ്ങി ഓടുന്നു. അവിടെ കൊണ്ട് ആ സീൻ കട്ടാകുന്നതിൽ ടോംബിനുള്ളിൽ കാതറിൻ ആൻഡ് സ്റ്റെഫനെ കാണിക്കുന്നു. കാതറിൻ സ്റ്റെഫനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. ഡെയ്മൻ ആൻഡ് എലീനയെ പറ്റി ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സ്റ്റെഫൻ അവളെ ഇഗ്നോർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കാതറിൻ പറയുന്നു, ബ്ലഡ് ഇല്ലാതെ നിനക്ക് എത്ര ഡേയ്സ് ഇരിക്കാൻ പറ്റും സ്റ്റെഫൻ, ആൻഡ് അങ്ങനെ നിനക്ക് ഉണ്ടാകുന്ന ആ ബ്ലഡ് ലെസ്റ്റിൽ നീ നിൻ്റെ ലവ്ഡ് വൺസിനെ കൂടെ കിട്ടിയാൽ കൊന്നുകളയുമല്ലോ, പ്രത്യേകിച്ചും എലീനയെ. സ്റ്റെഫൻ അവിടെ കിടന്ന് ഉറങ്ങാൻ ട്രൈ ചെയ്യുന്നു. സ്റ്റെഫന് തോന്നുന്നു കാതറിൻ അവനെ കിസ് ചെയ്യുന്നതായിട്ടും സെഡ്യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതായും. സ്റ്റെഫൻ ഫ്രസ്ട്രേറ്റഡായി എഴുന്നേറ്റ് നോക്കുമ്പോൾ കാതറിൻ ഒരു സൈഡിൽ നിന്ന് അവനെ മൈൻഡ് കൺട്രോളിംഗ് വഴി ഒരു വിഷൻ കാണിച്ചതായിരുന്നു അത്. അവിടം കൊണ്ട് ആ സീൻ കട്ടാകുന്നു. നെക്സ്റ്റ് സീനിൽ ലൂക്കറിനെ കാണിക്കുന്നു. അവൻ അവൻ്റെ ഫാദറിൻ്റെ അടുത്ത് വന്ന് അവനെ ഏൽപ്പിച്ച ടാസ്ക് കംപ്ലീറ്റ് ആയി എന്ന് പറയുന്നു. ആൻഡ് ആ മൂൺസ്റ്റോൺ എടുത്ത് ടേബിളിൻ്റെ മുകളിൽ വയ്ക്കുന്നു. ആക്ച്വലി ലൂക്കർ ആ മൂൺസ്റ്റോൺ നശിപ്പിച്ചിട്ടില്ല, അത് ബാണിയെ പറ്റിച്ച് അവൻ തട്ടിയെടുക്കുകയായിരുന്നു. സോ ലൂക്കർ ബാണിയുമായി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയതും അവളെ ചാനലിംഗ് പഠിപ്പിച്ചതും അവളുടെ വിശ്വാസം പിടിച്ചു പറ്റാനായിരുന്നു. ആൻഡ് ഫൈനലി അവൾ തന്നെ മൂൺസ്റ്റോണിന് വേണ്ടി അവനോട് ഹെൽപ്പ് ചോദിച്ചു. അറ്റ്ലാസ്റ്റ് അവളെ പറ്റിച്ച് അത് തട്ടിയെടുത്തു. ആൻഡ് ഇതെല്ലാം ലൂക്കറിൻ്റെയും ലൂക്കറിൻ്റെ ഫാദറിൻ്റെയും പ്ലാൻ ആയിരുന്നു. മൂൺസ്റ്റോൺ വാങ്ങിയ ലൂക്കറിൻ്റെ ഫാദർ വളരെ ഹാപ്പി ആകുന്നു, ലൂക്കറിനെ കോംപ്ലിമെൻറ്റും ചെയ്യുന്നു. ബട്ട് ലൂക്കർ ഒട്ടും തന്നെ ഹാപ്പി അല്ലായിരുന്നു.
അവന് ബാനിയെ ബിട്രേ ചെയ്തത് വളരെ മോശമായിട്ട് തോന്നുന്നു. മൂൺസ്റ്റോൺ ഫാദറിനെ ഏൽപ്പിച്ചിട്ട് വളരെ ദേഷ്യത്തോടെ ലൂക്കർ അവിടെ നിന്നും പോരുന്നു. ലൂക്കറിൻ്റെ ഈ ബിഹേവിയർ കണ്ട് ഫാദർ കുറച്ച് ടെൻസ്ഡായി കാണുന്നു. നെക്സ്റ്റ് സീനിൽ ആൻജൈന കുറേ ഡോക്യുമെൻ്റ്സ് വേണമെന്ന് പറഞ്ഞ് എന്തൊക്കെയോ സെർച്ച് ചെയ്യുകയാണ്. മിസ്സസ് ലോക്ക്വുഡിൻ്റെ ഏതോ ഫ്രണ്ടിന് വേണ്ടിയാണ് ആ ഡോക്യുമെൻ്റ്സ്, ആൻഡ് അത് ടൗൺ ഹിസ്റ്ററിയെ പറ്റി റിസർച്ച് ചെയ്യുന്ന ഒരാളാണ്. സോ ഡോക്യുമെൻ്റ്സ് റിസർച്ച് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ ആൻജൈന എലീനയെയും വിളിക്കുന്നു. എലീന സ്റ്റയേഴ്സ് ഇറങ്ങി താഴേക്ക് ഇറങ്ങി വരുന്നു. ആൻഡ് റിസർച്ച് ചെയ്യുന്ന മിസ്സസ് ലോക്ക്വുഡിൻ്റെ ഫ്രണ്ടിനെ ആൻജൈന വീട്ടിനുള്ളിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അത് മറ്റാരുമായിരുന്നില്ല, എലാജി ആയിരുന്നു. ആൻജൈന അയാളെ എലീനയ്ക്ക് പരിചയപ്പെടുത്തുന്നു ആസ് എ റിസർച്ച് ഫെലോ. എലീന അയാളെ കണ്ട് ജേമിയെ വിളിക്കാൻ അവളുടെ റൂമിലേക്ക് ഓടുന്നു. എലാജ എലീനയ്ക്ക് മുൻപേ ആ റൂമിലെത്തി ജേമിയോട് ഒന്നും പറയരുതെന്ന് എലീനയെ ആംഗ്യം കാണിക്കുന്നു. എലീന ജേമിയോട് പോയി ആൻജൈനയെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറഞ്ഞ് ജേമിയെ താഴേക്ക് വിടുന്നു. ജേമി താഴേക്ക് പോയ ശേഷം എലൈജ റൂമിനുള്ളിൽ കയറി എലീനയോട് സംസാരിക്കുന്നു. എലീന ചോദിക്കുന്നു, അവളെ അന്ന് ആ വാമ്പയേഴ്സിൻ്റെ കൂടെ പോകാൻ അനുവദിക്കാഞ്ഞതും അല്ലെങ്കിൽ അന്ന് അവളെ കൊല്ലാതിരുന്നതും എന്തുകൊണ്ടാണ്? എലൈജ പറയുന്നു, അയാൾക്ക് അയാളുടെ ബ്രദർ ക്ലോസ് ആ കേഴ്സ് ബ്രേക്ക് ചെയ്യണമെന്നില്ല. ബിക്കോസ് ഒറിജിനൽ ഫാമിലിയിലെ വാമ്പയേഴ്സിൽ വെച്ച് ഏറ്റവും ഡേഞ്ചറസ് ആൻഡ് വൈൽഡ് വാമ്പയർ ക്ലൗസ് മൈക്കിൾസൺ ആണ്. അവന് എന്തെങ്കിലും വേണമെന്ന് അത് നേടിയെടുക്കാതെ അവൻ അടങ്ങില്ല. എലീനിയെ കൂടി കിട്ടിയാൽ ക്ലോസ് ആ കേഴ്സ് ബ്രേക്ക് ചെയ്യും. അത് പിന്നീട് ഒരു വലിയ പ്രോബ്ലമാകും. എലൈജ പറയുന്നു, അയാൾ ഒരിക്കലും എലീനയെ കൊല്ലാനോ സാക്രിഫൈസ് ചെയ്യാനോ സമ്മതിക്കില്ല. എലൈജ അയാളുടെ ബ്രദർ ക്ലോസിനെ കൊല്ലാൻ വേണ്ടി ഉള്ള പ്ലാനിൽ വർക്ക് ചെയ്യുകയാണ്. എലീനയ്ക്കോ അവളുടെ ഫാമിലി മെമ്പേഴ്സിനോ ഒന്നും വരാതെ എലൈജ നോക്കിക്കൊള്ളാം. എലീന പറയുന്നു, ഓക്കെ, ബട്ട് ഇതിനു പുറമെ ഒരു കാര്യം കൂടി ചെയ്തു തരണം. സ്റ്റെഫനെ ആ ടോമ്പിൽ നിന്നും ഇറക്കണം. ഇതിന് എലൈജ മറുപടി പറയുന്നില്ല. അവിടെ കൊണ്ട് ആ സീൻ കട്ടാകുന്നു. ഈ സമയം ടോമ്പിനുള്ളിൽ സ്റ്റെഫൻ കാതറിനോട് ചോദിക്കുന്നു, ക്ലോസിനെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാമോ? കാതറിൻ പറയുന്നു, നിങ്ങൾ രണ്ട് ബ്രദേഴ്സും ഈ എലീനയിൽ വളരെ ഒബ്സസ്ഡ് ആണല്ലോ. എപ്പോൾ നോക്കിയാലും എലീന എലീന എലീന. സ്റ്റെഫൻ പറയുന്നു, അതിന് നിനക്കെന്താ? ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി. കാതറിൻ പറയുന്നു, ഇസബലിനെ കണ്ടുപിടിക്ക്, നിനക്ക് നിന്റെ ആൻസേഴ്സ് കിട്ടും സ്റ്റെഫൻ. അപ്പോഴേക്കും ആരോ ആ ടോമ്പിലേക്ക് വരുന്നു. അത് എലൈജയാണ്. കാതറിനെ കണ്ടിട്ട് എലൈജ കത്രീന എന്ന് വിളിക്കുന്നു. കാതറിൻ എലൈജ എന്നു. എലൈജ പറയുന്നു, ഓ, നിനക്കെന്നെ ഓർമ്മയുണ്ടല്ലേ. സ്റ്റെഫന് മനസ്സിലാകുന്നു അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുണ്ട്. എലൈജ പറയുന്നു, അയാൾ ഏതോ വിച്ചിനെ കൊണ്ട് ആ മാജിക് വോൾ ബ്രേക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. സോ സ്റ്റെഫന് ആ ടോമ്പിൽ നിന്നും വെളിയിലേക്ക് വരാം. മാജിക് വോൾ ബ്രേക്ക് ചെയ്തത് കേട്ട് കാതറിൻ അവിടെ നിന്നും ഓടാൻ ട്രൈ ചെയ്യുന്നു. എലൈജ കാതറിനെ പിടിച്ച് ഹിപ്നോട്ടൈസ് ചെയ്യുന്നു. എലൈജ ഒരു ഒറിജിനൽ വാമ്പയർ ആയതുകൊണ്ട് നോർമൽ വാമ്പയറായ കാതറിനെ ഈസിയായി ഹിപ്നോട്ടൈസ് ചെയ്യുന്നു. എലൈജ പറയുന്നു, കാതറിൻ ഈ ടോമ്പിനുള്ളിൽ തന്നെ കഴിയണം. ക്ലോസ് തിരികെ വരുമ്പോൾ ഇത്രയും കാലം എവിടെയായിരുന്നുവെന്നും 1640s ഓടിപ്പോയതിനുള്ള റീസണും അവനോട് പറയണം. അത് പറഞ്ഞിട്ട് മാത്രമേ കാതറിൻ ഇവിടെ നിന്ന് പോകാൻ പാടുള്ളൂ. സ്റ്റെഫൻ ഇതെല്ലാം കണ്ട് അവിടെ നിന്ന് പോകുന്നു. കാതറിൻ സ്റ്റെഫനോട് അവളെ കൂടി കൂടെ കൊണ്ടുപോകാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. സ്റ്റെഫൻ ഗുഡ് ബൈ കാതറിൻ എന്നും പറയുന്നു. നെക്സ്റ്റ് സീനിൽ കരോളൈൻ ടെയ്ലറിൻ്റെ സ്റ്റേജ് എന്തായെന്ന് നോക്കാൻ കുറേ ടൈമിന് ശേഷം ബേസ്മെൻറ്റ് ഓപ്പണാക്കി അവിടേക്ക് വരുന്നു. ടെയ്ലർ വെയർവുൾ ഫോമിൽ നിന്നും തിരിച്ച് ഹ്യൂമൻ ഫോമിലേക്ക് കൺവേർട്ടഡായി ആൻഡ് അവൻ്റെ ട്രാൻസ്ഫോർമേഷൻ കംപ്ലീറ്റുമായി.
ഇത് കണ്ട് കരോളൈൻ അവൻ്റെ അടുത്തേക്ക് ഓടി വരുന്നു. ആൻഡ് അവനെ അവൾ സമാധാനിപ്പിക്കുന്നു, വിളിച്ചെഴുന്നേൽപ്പിക്കുന്നു. ഒറ്റ ദിവസം തന്നെ രണ്ട് ടേൺ ട്രാൻസ്ഫോർമേഷനിൽ കൂടി കടന്നുപോയ ടെയ്ലർ വളരെ ട്രോമയിലായിരുന്നു. ഇതേ സമയം സ്റ്റെഫൻ എലീനയുടെ അടുത്തേക്ക് പോകുന്നു ആൻഡ് അവളെ കിസ് ചെയ്യുന്നു. അവർ വളരെ ഹാപ്പിയാകുന്നു. എലീന എലൈജയുമായി എന്തോ ഒരു വലിയ ഡീലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്റ്റെഫിൻ്റെ ഫ്രീഡം അവന് കിട്ടിയത്. സീനിൽ സാൽവറ്റോർ മാൻഷനിൽ റോസ് ആൻഡ് ഡേമൻ വളരെ റൊമാൻറ്റിക്കായി എൻജോയ് ചെയ്യുകയാണ്. അവരെന്തോ സൗണ്ട് കേട്ട് വെളിയിലേക്ക് വരുന്നു. അപ്പോഴേക്കും അവിടേക്ക് ഒരു വെയർവൂൾഫ് വന്ന് റോസ് ആൻഡ് ഡേമനെ അറ്റാക്ക് ചെയ്യുന്നു. ആ വെയർവൂൾഫ് ആ റെസ്റ്റോറൻറ്റിൽ ടെയ്ലറിനെ അന്വേഷിച്ചിട്ട് വന്ന ആ ജുവലായിരുന്നു. അവൾ റോസിനെ അറ്റാക്ക് ചെയ്ത് ബൈറ്റ് ചെയ്തിട്ട് ഓടിപ്പോകുന്നു. ഡെയ്മൻ അറ്റാക്കിനിടയിൽ ആ വെയർവൂൾഫിൻ്റെ സ്റ്റൊമക്കിലേക്ക് ഒരു വുഡൻ സ്റ്റിക്ക് കുത്തിയിറക്കുന്നു. ബട്ട് അപ്പോഴേക്കും റോസിൻ്റെ വെയർവൂൾഫ് ബൈറ്റ് ചെയ്ത ആ ഒരു വൂണ്ട് വലുതാകുന്നു. വാമ്പയറിൻ്റെ ബോഡിയിൽ വൂൺസ് ഓട്ടോ ഹീൽ ആകുന്നതാണ് പതിവ്. ബട്ട് നോർമൽ വൂണ്ട് പോലെ അത് ഹീലാകുന്നില്ല. പോരാത്തതിന് ആ വൂണ്ട് വലുതാകുകയാണ്. ഡെയ്മൻ അവളെ സമാധാനിപ്പിക്കുന്നു. ആ വൂണ്ടിൽ ഇൻഫെക്ഷൻ വലുതായി റോസിന് നല്ല പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഡെയ്മൺ ഇത് കണ്ട് വളരെ ടെൻസ്ഡ് ആകുന്നു. ഇവിടം കൊണ്ട് എപ്പിസോഡ് 11 എൻഡ് ആകുന്നു. സോ ഗായ്സ്, ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് എപ്പിസോഡ്. എപ്പിസോഡിൽ എലീന എലൈജിയുമായി ഏതോ ഒരു എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ട് സ്റ്റെഫിൻ്റെ ഫ്രീഡത്തിന് വേണ്ടി. അതെന്താണ്? ആൻഡ് എലൈജ എന്തിനാണ് സ്വന്തം ബ്രദറിനെ കൊല്ലാൻ ട്രൈ ചെയ്യുന്നത്? ബാനിയെ പറ്റിച്ച് മൂൺസ്റ്റോൺ തട്ടിയെടുത്ത ലൂക്കർ ആൻഡ് അവൻ്റെ ഡാഡിനെ ബാണി വെറുതെ വിടുമോ? കാതറിൻ എല്ലാ സമയവും ആ ടോംബിൽ ലോക്ക്ഡ് ആയിരിക്കുമോ? എല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്ത് പറ്റിച്ചു നടക്കുന്ന കാതറിൻ ഇപ്രാവശ്യം പെട്ടുപോയോ? റോസിനെ വെയർവുൾഫ് ബൈറ്റ് ചെയ്തു. പ്രൊഫസർ വെനീസ പറഞ്ഞതനുസരിച്ച് അതിനിനി ട്രീറ്റ്മെൻ്റ് ഇല്ല. ഇതെല്ലാം നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ നോക്കാം. ടിൽ ദെൻ, വാച്ച് ഔട്ട് ആൻഡ് സ്റ്റേ സേഫ്. ഡേ ഒരു എപ്പിസോഡ് വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈ സീരീസ് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് കാസ്കേഡ്, ഐ വിൽ ബി ബാക്ക് ടു യു വിത്ത് അനദർ എപ്പിസോഡ് ഓഫ് വാമ്പയർ ഡയറീസ് സീസൺ 2. ടിൽ ദെൻ, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.